ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എൻഗേജ്മെൻറ്റ് ഹാമ്പറിൻ്റെ വീഡിയോ ആയിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ വേറെയും ബേർഡേൻ്റെ ഒരു ഹാമ്പർ ഉണ്ടായിരുന്നു, ഗിഫ്റ്റ് ഹാമ്പർ. അതിൻ്റെ കൂടെ തന്നെ ഈ എൻഗേജ്മെൻറ്റ് ഹാമ്പർ ഓർഡർ തന്ന ആ കസ്റ്റമർ തന്നെ വേറെയും ഒരു ബേർഡേ ഹാമ്പറിൻ്റെയും കൂടെ ഓർഡർ ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. എന്നാലും കുറച്ച് കുറച്ച് ക്ലിപ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ വെച്ച് ഞാനിപ്പോൾ ഒരു വീഡിയോ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ഒരു എൻഗേജ്മെൻറ്റ് ഹാമ്പറിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഒരു ഓർഡർ നമ്മൾക്ക് കൊടുക്കേണ്ട ആ ഒരു ഡെലിവറി ചെയ്യേണ്ട ദിവസത്തിൻ്റെ ഒരു 4-5 ദിവസം മുമ്പേ തന്നെ എന്തൊക്കെ വേണമെന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് എഴുതി വെക്കുക. ഏകദേശം ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 10,000 ആണ്. അപ്പോൾ അതിനുള്ളിൽ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങാം, എന്തൊക്കെ ചെയ്യാമെന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് എഴുതി വെക്കുക. എന്നിട്ട് അവർ കസ്റ്റമർ എന്തൊക്കെ നമ്മൾക്ക് തരുന്നില്ലതും നോക്കുക. എന്നിട്ട് അതിനനുസരിച്ചുള്ള കുറേ ഹാമ്പർ സെറ്റ് വാങ്ങാനുണ്ട്. അപ്പോൾ അവർ തരാമെന്ന് പറഞ്ഞത് ഡ്രസ്സ്, ചെരുപ്പ്, പിന്നെ കൊടുക്കുന്ന ഗോൾഡ് ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. അത് പിന്നെ കുറച്ച് സാധാരണ ഫാൻസി ഉണ്ടല്ലോ, മാലയും വളകളും പിന്നെ മോതിരം ഉണ്ടാവും അതിൻ്റെ കൂടെ. ഇത്ര ഐറ്റംസാണ് അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഐഡിയ പോലെ നമ്മൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ കൂടെ നമുക്ക് നിസ്കാർ കുപ്പായം, പിന്നെ ഖുറാൻ, അതൊക്കെ പിന്നെ സെപ്പറേറ്റ് ചെയ്യാമല്ലോ. പിന്നെ ചോക്ലേറ്റ്സ്, അങ്ങനെ മുല്ല, ഇതൊക്കെ ഞാൻ തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറേ ലിസ്റ്റൊക്കെ ആദ്യം എഴുതിയിട്ട് പിന്നെ എല്ലാ സാധനങ്ങളും ഒരു ദിവസം പോയി വാങ്ങാനായിട്ട് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ ഞാൻ വാങ്ങിയിട്ടുള്ളത്, ഇതിലൊരു 90% സാധനം വാങ്ങിയിട്ടുള്ളത് പയ്യന്നൂർ ഫാരി ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് കേട്ടോ. അത് പയ്യന്നൂർ സോണി ഇലക്ട്രിക്സ് ഉണ്ടല്ലോ, അതറിയായിരിക്കും എല്ലാവർക്കും. പയ്യന്നൂർ ഭാഗത്തുള്ളവർക്ക് പഴയ ബസ് സ്റ്റാൻഡിൽ ആ മെയിൻ റോഡിൽ തന്നെയാണ്, ഹൈവേ തന്നെയാണ്. ആ സോണി ഇലക്ട്രിക്കിൻ്റെ ഓപ്പോസിറ്റ് പട്ടുമാലി എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സിൻ്റെ ഷോപ്പുണ്ട്. അത് നമ്മുടെ ഡ്രസ്സിൻ്റെ ഷോപ്പെല്ലാം അടിക്കുന്നതെല്ലാം മാച്ചാക്കാൻ വേണ്ടിയിട്ടുള്ള അടിക്കുന്ന ഡ്രസ് കോഡിൻ്റെ ആ ഒരു വഴിയാണ്. ആ വഴിയിലെ സൈഡിൽ തന്നെയാണ് ഈ ഫാരി ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഷോപ്പ് വരുന്നത്. ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ എന്തൊക്കെ വെറൈറ്റി ഐറ്റംസും വെറൈറ്റി ഗിഫ്റ്റ് ബോക്സും ഹാമ്പേഴ്സൊക്കെ ഉണ്ടെന്നൊരു കണ്ടിങ്ങനെ കൊതിയായി പോകും അതാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ കാലങ്ങളായി ഇത്രയും നല്ലൊരു ഓർഡറിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു, അങ്ങനെ കിട്ടിയ അലഹമില്ല. അപ്പോൾ അവിടെ പോയി വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതിന് തന്നെ ചോക്ലേറ്റ് ടവർ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിനായിട്ട് 8 ഇഞ്ചിലും 6 ഇഞ്ചിലും ഞാനിപ്പോൾ ഇവിടെ ഒരു തെർമോക്കോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് നമുക്ക് ഇതുപോലെ ജോയിൻ ചെയ്ത് വെക്കണം. അപ്പോൾ 6 ഇഞ്ചിൻ്റെ ഒരു 7-8 പീസ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു കിറ്റ്കാറ്റ്, അതായത് മേലെ കിറ്റ്കാറ്റും താഴെ ഡയറി മിൽക്കും, അങ്ങനെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെല്ലാം ജോയിൻ ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഹൈറ്റ് നോക്കണം കേട്ടോ. ഡയറി മിൽക്കിൻ്റെയും കിറ്റ്കാറ്റിൻ്റെ ഹൈറ്റ് നോക്കിയിട്ടാണ് ഇത് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്കിത് ആദ്യം താഴെ ഞാൻ വെക്കുന്നത് 40 രൂപേൻ്റെ ഡയറി മിൽക്കാണ് കേട്ടോ. ഇതിലൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒന്നിൽ താങ്ക് യു എന്നുള്ള ഒരു ഡയറി മിൽക്കും പിന്നെ സാധാരണ ഡയറി മിൽക്കും, അങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. കാരണം ഞാൻ ഈ ഷോപ്പിൽ 40 രൂപയുടെ ഡയറി മിൽക്ക് എന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 40 രൂപേൻ്റെയാണ്, പക്ഷേ അതിൻ്റെ പേര് രണ്ടും വേറെ വേറെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ചോക്ലേറ്റ് ഐറ്റംസൊക്കെ ഞാൻ വാങ്ങിയിട്ടുള്ളത് പടന്നതിലുള്ള ഫ്ലേവർ വേൾഡിൽ തന്നെയാണ് കേട്ടോ. കാരണം ഫാരി ക്രാഫ്റ്റിൽ ചോക്ലേറ്റ് അങ്ങനത്തെ നില്ല, വെറും ഹാമ്പേഴ്സും ഗിഫ്റ്റ് ബോക്സ് അങ്ങനത്തെ ടൈപ്പാണ്. പിന്നെ അത് ഡയറി മിൽക്ക് കഴിഞ്ഞതിന് ശേഷം ഇത് 25 രൂപ വരെ 10 കിറ്റ്കാറ്റ് എടുത്തിട്ടുണ്ട്. അതും കൂടി ചെയ്തിട്ട് അത് രണ്ടും കൂടി ജോയിൻ ചെയ്യാം. അതിന് മുമ്പ് എന്തായാലും ഇത് ഇളകി വരാൻ ചാൻസ് ഉണ്ട്, ഗ്ലൂ ഗണ്ണല്ലേ. അപ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു റിബൺ വെച്ച് കെട്ടി കൊടുക്കുന്നുണ്ട്, എൻ്റെ മുകളിൽ ഫ്ലവർ വെച്ച് ചെയ്യാമെന്ന് ചെയ്യുന്നത്. അപ്പോൾ ആ എൻ്റെ അടുത്തുണ്ടായ വലിയ ഫ്ലവേഴ്സാണ്, അത് വെക്കുമ്പോൾ ബോറാണ്. ഒന്നാമത് 2 ഇട്ടിയല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചെറിയ ഫ്ലവർ എൻ്റെ അടുത്ത് വാങ്ങിയത് അത് തേയൂല, കുറച്ചും കൂടി വേണ്ടി വരും. അതുകൊണ്ട് അത് തൽക്കാലം മാറ്റി വെച്ചു, പിന്നെ വാങ്ങിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെല്ലാം ഡെലിവറി ചെയ്യുന്നതിന് 2 ദിവസം മുമ്പ്, അതായത് തലേന്നല്ല ഇനിയും തലേന്ന് ചെയ്യുന്നതാണ് കേട്ടോ ഇതെല്ലാം. പിന്നെ ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഹാമ്പർ എടുത്തിട്ട്, ഇത് മെറ്റലിൻ്റെ ആണ് കേട്ടോ. ഇതിന് നല്ല റേറ്റ് ഉണ്ട്, ഏറ്റവും കൂടുതൽ റേറ്റ് വരുന്നത് ഇതാ ഇങ്ങനത്തെ ഹാമ്പേഴ്സിന് തന്നെയാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയൊക്കെ തന്നെയായിരിക്കും, പക്ഷെ നല്ല കോസ്റ്റ്ലി ആണ്. അപ്പോൾ അതിലിതാ കുറച്ച് ചെറിയൊരു പീസ് തെർമോക്കോള് വെച്ചിട്ട് അതിൻ്റെ ഹൈറ്റ് ഒന്ന് കൂട്ടിയതിന് ശേഷം ഇതുപോലെ ഗാലക്സി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫെറേറോ റോഷറും കൂടി വെച്ചിട്ട് അതവിടെ സൈഡാക്കി. പിന്നെ ഇതുപോലെ കൈയുള്ള ടൈപ്പ് ഹാമ്പർ വരുന്നുണ്ട്. ഇതിൻ്റെ ഒന്നിൻ്റെയും റേറ്റൊന്നും ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് പറയുന്നില്ല, കാരണം അടിയിൽ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരും, അല്ലാതെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല. ഞാൻ ഒന്നിച്ച് വാങ്ങിയപ്പോൾ അങ്ങനെ ആയതാണ്. ഇതിന് ഞാൻ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ജാറാണ് കേട്ടോ, നമ്മുടെ നട്സ് ജാർ എന്ന് പറയും. അപ്പോൾ ഞാൻ ജാർ കേക്കോ കേക്കിൻ്റെ ഓർഡറൊന്നും ഉണ്ടായിരുന്നില്ല, വെറും ഗിഫ്റ്റ് ഹാമ്പേഴ്സും ഇങ്ങനത്തെ ഹാമ്പേഴ്സും മാത്രമായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് നട്സൊക്കെ വെച്ചിട്ട് അത് എൻ്റെ ഐഡിയ പോലെ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. കുറച്ച് മോഡൽസൊക്കെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കി. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ ജാറാണ് എല്ലാവരും കൊണ്ടുവന്നത് കണ്ടത്. അപ്പോൾ ഞാൻ നട്സൊക്കെ ഇട്ടിട്ടുള്ളൊരു ജാർ ഉണ്ടാക്കി. ഇത് 350 ml ജാറാണ്, അതിൽ 250 ഗ്രാം എല്ലാം കാക്കിലോ വാങ്ങിയിട്ടാണ് നട്സ്. അപ്പോൾ 350 ml 3 ജാറാണ് ഇതിൽ പിടിക്കുന്നത്. അപ്പോൾ അതും അവിടെ ആക്കി സൈഡാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഖുറാൻ ഹാമ്പർ, ഈ ഖുറാനും
ഈ ഒരു ഹാമ്പറും നമുക്ക് ഫ്ലവർ വേൾഡ് പടനയിൽ പറഞ്ഞാൽ അവർ ഖുറാനും എത്തിച്ചു തരും. ഈ ഒരു ഹാമ്പറും നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് ഇത് അതിനായിട്ടുള്ള ഒരു ഹാമ്പറാണ് കേട്ടോ. ഖുറാനും 300 രൂപയാണ് ആയത്. ഈ ഒരു ഹാമ്പറിനും ആ ഒരു റേഞ്ച് തന്നെയാണ് തോന്നിട്ട്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഫ്ലവർ വേൾഡ് പടനയിലുണ്ട്. പിന്നെ ഇതുപോലെ നല്ല ഷേപ്പിൽ എന്താ പറയുക, കിളിക്കൂടെല്ലാം പോലത്തെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ഹാമ്പറാണ് കേട്ടത്. അപ്പോൾ ഇതിൽ ഞാൻ മുല്ലയും പിന്നെ ആ ഫാൻസി വളയൊക്കെ ആണ് വെക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് അറിയാം, ആ ഷോപ്പിൽ പോയാൽ നമുക്കിങ്ങനെ ഓരോ ഹാമ്പർ കാണുമ്പോൾ, ഓരോ പെട്ടി കാണുമ്പോൾ ആ ഇതിലിത് ചെയ്യാം, ഇതിലിത് ചെയ്യാം എന്നൊരു ഐഡിയ കിട്ടും. അങ്ങനെ ഓർമ്മിച്ചിട്ട് തന്നെ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതിലിങ്ങനെ വള ഇതുപോലെ ഒരു റിബൺ വെച്ച് അല്ലെങ്കിൽ ഒരു കയർ വെച്ച് കെട്ടിയിട്ട് മേലെ വെക്കാനും പിന്നെ താഴെ മുല്ല വെച്ചിട്ടും അതങ്ങനെ ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ ഇതൊക്കെ ഒരു ഐഡിയ പോലെ ഇങ്ങനെ ചെയ്യാട്ടോ, അല്ല നിങ്ങളുടെ ഐഡിയ പോലെയാണ് കേട്ടോ. അപ്പോൾ അതവിടെ സൈഡായിട്ടുണ്ട്. ബാക്കി മുല്ലൊക്കെ ഡെലിവറി ചെയ്യുന്നത് അന്ന് മാത്രമേ കിട്ടൂ, കാരണം നേരത്തെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് വാടിപ്പോവുമല്ലോ. പിന്നെ ഇതുപോലെ ഫാൻസി മാല, ഞാൻ ആദ്യം വളയും മാലയൊക്കെ വേണ്ടിയിട്ട് വേറൊരു ടൈപ്പ് ബോക്സ് ബാസ്ക്കറ്റാണ് ഉദ്ദേശിച്ചത്. പിന്നെയാണ് ഇങ്ങനത്തെ മാലയാണ് കണ്ടത്. ഇത് കാണുമ്പോൾ എൻ്റെ മനസ്സിലൊരു ഐഡിയ വന്നത്, കണ്ടോ ഇതിങ്ങനെ പൊളിക്കാതെ ഇതുപോലെ നല്ല ഷോ ആയിട്ട് ഇതുപോലെ ഒരു സ്റ്റാൻഡിൽ വെക്കാനാണ് കേട്ടോ. അത് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി, കാരണം നല്ല രസമുണ്ടായിരുന്നു ചെയ്തിട്ട്. അപ്പോൾ ഇങ്ങനത്തെ സെറ്റ് മാലയും കമ്മലൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്തു. സ്റ്റാൻഡിൽ വെച്ചപ്പോൾ കാണാൻ ആ ഒരു ഷോ ഒന്നിച്ച് വെച്ചപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ചെരുപ്പ് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഹാമ്പറാണ് വാങ്ങിയത്. ഈ ഒരു ഹാമ്പർ കണ്ടപ്പോൾ തന്നെ ഇതിൽ ചെരുപ്പ് വെക്കാമെന്ന് തോന്നി. വേറെ ഒരു ഹാമ്പറും എനിക്കിങ്ങനെ ചെരുപ്പ് വെക്കേണ്ടതായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. ഗ്ലൂ ഗൺ സ്റ്റിക്ക് ചെയ്തിട്ടാണ് കേട്ടോ ചെരുപ്പ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതുപോലൊരു കുറച്ച് കുഴിയുള്ള ടൈപ്പ് ഹാമ്പർ, ഇതിന് നിസ്കാർ കുപ്പായ അല്ലെങ്കിൽ പെണ്ണിന് ചമയിക്കേണ്ട ആ ഒരു ഡ്രസ്സ് ഇടാനാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ നിസ്കാർ കുപ്പായ ആക്കി കേട്ടോ. പിന്നെ ഇതുപോലെ കുഞ്ഞ് റിങ് ഇടേണ്ട ഒരു ചെറിയൊരു പാത്രത്തിൽ റിങ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിനാണ് ഒരു ഡ്രസ്സ് ഇടുന്നത്. ഇങ്ങനത്തെ നല്ല എന്താ പറയുക, വെൽവെറ്റിൻ്റെ ഒരു ഹാമ്പറാണിത്. കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്, നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക്. അപ്പോൾ ഈ ഒരു ഹാമ്പർ കണ്ടതുകൊണ്ടാണ് ഞാൻ മറ്റേ നിസ്കാർ കുപ്പ ഇടാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ ആദ്യം അതിലാണ് ഡ്രസ്സ് വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഉണ്ടോ, ഡ്രസ്സ് വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇതുപോലെ ഇതെല്ലാം തന്നെയല്ലേ, നമ്മൾ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഷോപ്പിൽ നിന്ന് കുറേ ഐഡിയകൾ കിട്ടും നമുക്ക്. ചെറിയൊരു ബ്രേസ്ലെറ്റ് അല്ലേ കൊടുക്കുന്നത്, മാലയോ മഹറൊന്നുമല്ല, നിക്കാഹൊന്നുമല്ല കേട്ടോ, എൻഗേജ്മെൻ്റ് ആണ്, നിക്കാഹ് കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അവർ ബ്രേസ്ലെറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഷോ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും എനിക്കിങ്ങനെ കാണുന്നില്ല നോക്കിയപ്പോൾ. അപ്പോൾ ഷോപ്പിൽ നിന്ന് കിട്ടില്ല, ഷോപ്പിലില്ല ആ ചക്കൻ പറഞ്ഞൊരു ഐഡിയ ആണ് കേട്ടോ. ഇത് ഇങ്ങനത്തെ ബോക്സിൽ ഇട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വാങ്ങി. ഞാനത് പറഞ്ഞത് ഇപ്പോൾ ഫ്ലവർ വേൾഡിലായാലും അങ്ങനെ നമ്മൊരു ഷോപ്പിൽ പോയിട്ട് നമുക്കിങ്ങനെ അവരുടെ അടുത്ത് ഇതെന്താ ചെയ്യുക അല്ലെങ്കിൽ അവിടെ അങ്ങനെ എന്താ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ നല്ല നല്ല ഐഡിയാസ് കിട്ടും അവിടെ നിന്ന്. സാധനം മാത്രമല്ല, ഷോപ്പിൽ നിന്ന് എന്താ കുറേ ഐഡിയാസും കിട്ടും. അപ്പോൾ ഇതുപോലെ എല്ലാ സാധനങ്ങളും സെറ്റാക്കി, ഏകദേശം ഒന്ന് സെറ്റാക്കി വെച്ചു. പിന്നെ നെഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നെഡ്സൊന്നും 2-3 ദിവസം മുമ്പ് സെറ്റാക്കി വെക്കാൻ അങ്ങനെ നല്ല ഉറുമ്പുണ്ടാവും. അവിടെ നെഡ്സൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബാക്കി ചോക്ലേറ്റ്സൊക്കെ ഇതുപോലെ വലിയൊരു കോട്ടൻ്റെ തുണിയിൽ പൊതിഞ്ഞിട്ടാണ് കേട്ടോ വെക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഉറുമ്പോ കൂറോ എന്തെങ്കിലും കയറണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ചോക്ലേറ്റ്സൊക്കെ ഇതുപോലെ പൊതിഞ്ഞ് വെക്കും. ഇതന്നെ ലാസ്റ്റായിട്ടോ, ഞാൻ വേറൊരു ഗിഫ്റ്റ് ഓൾറെഡി ഞാൻ ചെയ്ത വീഡിയോ ഉണ്ടല്ലോ, ബർത്ത്ഡേൻ്റെ ഗിഫ്റ്റ്, ആ ഒരു ഹാമ്പർ കേക്കൊക്കെ ഉണ്ടായിരുന്നു. അതാണ് എൻ്റെ കൈക്ക് ഇങ്ങനെ റെഡ് കളറ്. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് പാതിരാക്കി ഇതുമൊക്കെ ചെയ്യും. ഇത്രയും ചെയ്യുമ്പോഴേക്കും ഒരുപാട് ലേറ്റായി. അപ്പോൾ എൻ്റെ ഫോണിൻ്റെ ചാർജും തീർന്നു, എൻ്റെ ചാർജും തീർന്നു, നല്ല ടയേർഡായി. അപ്പോൾ അതൊക്കെ ഒന്ന് സൈഡാക്കിയിട്ട് കിടന്നുറങ്ങി. പിന്നെ ചെയ്യേണ്ടത് ഡെലിവറി ചെയ്യുന്നതിൻ്റെ തൊട്ട് തലേന്നത്തെ ദിവസമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് നെഡ്സാണ് ഓർഗനൈസ് ചെയ്യാനുള്ളത്. അതിനായിട്ട് ഈത്തപ്പഴം ഇതുപോലുള്ള ഈ ഒരു പാത്രം കണ്ടപ്പോൾ നല്ലൊരു രസമായിട്ട് തോന്നിയിട്ട്, ഞാൻ സാധാരണ നെഡ്സൊക്കെ വേറൊരു പാത്രത്തിലാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഈ ഒരു പാത്രം കണ്ടതുകൊണ്ട് നല്ല ഇഷ്ടമായപ്പോൾ ഇതിൽ ചെയ്യാമെന്ന് വിചാരിച്ചു കുറച്ച് നെഡ്സ്. അങ്ങനെ പിസ്തയും ഈത്തപ്പഴം അതിലേക്ക് വെച്ചു. ഇനി നമുക്ക് ചെയ്യാൻ ബാക്കിയുണ്ടായത് ഈ ഒരു ചോക്ലേറ്റ് ഹാമ്പറിന് മുകളിൽ ഫ്ലവേഴ്സ് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലവേഴ്സ് പിറ്റേന്ന് ഡെലിവറി ചെയ്തു കേട്ടോ ഷോപ്പിൽ നിന്ന്. ഈ ഫ്ലവേഴ്സൊക്കെ വാങ്ങിയിട്ടുള്ള ഫ്ലവേഴ്സും ചോക്ലേറ്റ്സൊക്കെ വാങ്ങിയിട്ടുള്ളത് ഫ്ലേവർ വേൾഡ് പടനയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ച് അവിടെ സെറ്റാക്കി ഗ്ലൂ ഗൺ വെച്ച് ചെയ്തു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ടൈപ്പ് ഹാമ്പർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നല്ല വീലൊക്കെ ആയിട്ടുള്ള, അയ്യോ ഇത് എൻ്റെ മക്കളെടുത്തുനിന്ന് രക്ഷപ്പെടുത്തി എടുത്തതാണ് കേട്ടോ. അവർ വണ്ടി എന്നിട്ട് ഇതിനു വേണ്ടി ഒരേ കരച്ചിലായിരുന്നു. ആ ചോക്ലേറ്റ്സ് പോലും വേണ്ട അവർക്ക്, വെറും വണ്ടി എന്നിട്ട് ഒരേ കരച്ചിൽ. നല്ല ഭംഗിയിൽ കാണുകയാണ്, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതിൽ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതാ ബാക്കി വന്ന ഡയറി മിൽക്ക് ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചോക്ലേറ്റ് അല്ലെങ്കിൽ ഡയറി മിൽക്ക് വണ്ടി പോലെയായി. അപ്പോൾ അതും അവിടെ സൈഡായി. നമുക്കിനി ഇതിലേക്ക് ചെയ്യാനുള്ളത് നെറ്റ് കെട്ടാനും പിന്നെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഗം ചെയ്തിട്ട് അത് ഭംഗിയാക്കാനാണ് കേട്ടോ. ബാക്കിയെല്ലാം ഏകദേശം റെഡിയായി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വേറൊരു ബേർഡേൻ്റെ ഹാമ്പർ, അതായത് ഈ ഓർഡർ തന്നവർ തന്നെ വേറൊരു ഫ്രണ്ടിൻ്റെ ബേർഡേക്ക് കണ്ടിട്ട് അങ്ങനെ ഒരു ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. അതാണിത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ലവ് ഷേപ്പിലുള്ള ഈ ഒരു പെട്ടി വാങ്ങിയിട്ടുള്ളതും ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് വാങ്ങിയിട്ടുള്ളതും ഫാരി ക്രാഫ്റ്റ് എന്നാണ് കേട്ടോ പയ്യന്നൂര്. അപ്പോൾ അതിലേക്ക് ഇതുപോലെ നെഡ്സ് ജാർ ഉണ്ടാക്കി, മിക്സ്ഡ് നെഡ്സ് വെച്ചിട്ടൊരു ജാറ് 350 ml. പിന്നെ ഓട്ടോൻ്റെ ഈ ഒരു സ്പ്രേ ഫ്ലേവർ വേൾഡിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ കുറച്ച് ഫെറേറോ റോഷറും
ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് അതൊന്ന് ഇതാക്കിയെടുത്തു. പിന്നെ ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്നില്ല സ്റ്റിക്കേഴ്സൊക്കെ സ്റ്റിക്കറല്ല കാർഡ് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ എന്നില്ല കാർഡ് മാത്രമല്ല അതിൽ നമുക്ക് ഓൾറെഡി എൻഗേജ്മെൻറ്റ് ഹാമ്പറിൻ്റെ ഓരോന്നിലും ഓരോ ഹാമ്പറിനും നമുക്കിങ്ങനെ ഗം ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ചെക്കൻ്റെ പെണ്ണിൻ്റെ പേരും അവരുടെ ഫോട്ടോസൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യാം. എങ്ങനെ എഡിറ്റ് ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് എങ്ങനെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ള വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിക്സൽ ലാബ് എന്നുള്ള ആപ്പ് നിന്നാണ് എഡിറ്റ് ചെയ്യുന്നത്. അങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കുന്ന ഷോപ്പ് തൃക്കരിപ്പൂർ തങ്കയത്തിൽ ക്രിയേറ്റീവ് മീഡിയ എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രിൻ്റ് എടുക്കുന്ന ഷോപ്പ് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ A4 A3 പ്രിൻ്റ് എടുത്തിനാൽ എല്ലാം ഒന്നിച്ച് കിട്ടും. അതിലൊരു ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള കാർഡ് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഹാമ്പറിൽ വെച്ചിട്ട് അതവിടെ സൈഡായി. പിന്നെ ഈ ഒരു നമ്മൾ പ്രിൻ്റ് എടുത്ത ഇത് സ്റ്റിക്കർ പ്രിൻ്റ് അല്ല കേട്ടോ, ഇത് കാർഡ് പ്രിൻ്റാണ്. സ്റ്റിക്കർ പ്രിൻറ്റിലാണ് ഞാൻ ക്യൂൻ കേക്സ് എന്ന് പ്രിൻ്റ് എടുത്തിട്ട് ഒട്ടിക്കുന്നത് എപ്പോഴും. ഇത് കാർഡ് പ്രിൻ്റാണ്. അപ്പോൾ ഈ ഒരു കാർഡ് പ്രിൻ്റിൽ ഞാൻ ഓൾറെഡി ചെക്കൻ്റെ പ്രിൻ്റ് ഫസ്റ്റ് ലെറ്റർ ഇങ്ങനെ ഫ്ലോറൽ ലെറ്റർ R ഫ്ലോറൽ ലെറ്റർ M എന്നൊക്കെ പറഞ്ഞിട്ട് ഗൂഗിളിൽ നിന്ന് അടിച്ചിട്ട് അതങ്ങനെ ഡിസൈൻ ചെയ്തതാണ് കേട്ടോ. R ചെക്കൻ്റെ പ്രിൻ്റെ പേര് അതൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എഡിറ്റ് ചെയ്തിട്ട് അത് പ്രിൻ്റ് എടുത്തു. അതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ബ്ലാക്ക് ചാർട്ടിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ നമ്മുടെ മനസ്സിലൊരു ഐഡിയ വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക ഓരോന്ന് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിതാ ആ ഒരു വൈറ്റ് കളറ് കാർഡ് ഈ ഒരു ബ്ലാക്ക് ചാർട്ടിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു അട്രാക്ഷൻ ഉണ്ടാകും. ഇനി ഇത് നമ്മൾ നേരത്തെ മാല ഷോ ചെയ്യാൻ വേണ്ടി വെച്ച സ്റ്റാൻഡ് ഉണ്ടല്ലോ അതുപോലത്തെ സ്റ്റാൻഡിലാണ് വെക്കുന്നത്. ഈ ഒരു സ്റ്റാൻഡ് എല്ലാം ഫെയറി ക്രാഫ്റ്റ് നിന്ന് വാങ്ങിയതാണ്. ക്രാഫ്റ്റിൻ്റെ എല്ലാ ഐറ്റംസ് അവിടെ ഉണ്ട്. അപ്പോൾ അത് വീഴാൻ പാടില്ലല്ലോ, അത് വെറും കടലാസല്ലേ. അപ്പോൾ അതിന് വരെ കാർഡ്ബോർഡ് ഒന്നും വെച്ചിട്ടിരുന്നില്ല, ജസ്റ്റ് കടലാസ് മാത്രമാണ്. ഓൾറെഡി ബ്ലാക്ക് ചാർട്ട് നല്ല തിക്കായിരിക്കും, അത് ഗ്ലൂ ഗണ് വെച്ച് അവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഫ്ലവേഴ്സും നെറ്റൊക്കെ വെക്കാൻ വേണ്ടി തുടങ്ങാം. അതിനായിട്ട് കുറച്ച് ഒരുപാട് വെറൈറ്റി ഫ്ലവേഴ്സും ഒരുപാട് എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നോ. അത്യാവശ്യം നല്ല ഓർഡറാണല്ലോ, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഓരോ ഹാമ്പറും. അപ്പോൾ നമുക്ക് അത്രയും ഫ്ലവേഴ്സൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഞാൻ കുറേ മോഡൽസ് കുറേ ടൈപ്പ് ഫ്ലവേഴ്സും ചെറുതും വലുതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒരു സൈഡിലായിട്ടാണ് ഈ ഒരു മുല്ല വെക്കുന്ന ഹാമ്പറിൻ്റെ സൈഡിലായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ബാക്കിയൊക്കെ നെറ്റും ഫ്ലവറും വെച്ച് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് വീട്ടിൽ കാണിക്കാം. എനിക്ക് നല്ല തൊണ്ടവേദന ഉണ്ട്. ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്, എനിക്കത് കഴിയാത്തത് കൊണ്ട് നീട്ടി. ഇനി ഇങ്ങനെ നീട്ടിപ്പോയാൽ വീഡിയോ ഇടലുണ്ടാവില്ല, അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടോ, നെറ്റ് വെക്കുന്നതും ഫ്ലവേഴ്സ് അതിൽ സ്റ്റിക്ക് ചെയ്യുന്നതൊക്കെ.
അപ്പോൾ നട്ട്സും ചോക്ലേറ്റ്സും ആണ് ഞാൻ മെയിനായിട്ട് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നട്ട്സ് ജാർ ചെയ്തു, അതുപോലെ ഇത് ഈ ഒരു രണ്ട് പാത്രത്തിലും ചെയ്തു. ബാക്കി വന്നിട്ടുള്ള നട്ട്സ് ഒരു അഞ്ച് കള്ളിക്കള്ളി ആയിട്ടുള്ള ഒരു ബോക്സ്. ഇത് ഞാൻ കേക്ക് ഫാക്ടറി നീലേശ്വരത്ത് നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അത് കണ്ടപ്പോൾ എന്തോ വെറൈറ്റി ആയിട്ട് ഒരു പാത്രത്തിൽ തന്നെ അഞ്ച് ടൈപ്പ് നട്ട്സ് ഇടാമല്ലോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വാങ്ങി. ഇത് 120 അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അതും കൂടി വെച്ചു. അതിനിങ്ങനെ അടക്കേണ്ട അതിന് ടോപ്പൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാനത് ഇടുന്നില്ല, വെറുതെ തന്നെ ഇങ്ങനെ ആദ്യം ക്ലിപ്പ് ഫിലിം വെച്ച് കവർ ചെയ്യാന്ന് ചോദിച്ചാൽ അങ്ങനെ കവർ ചെയ്യുമ്പോൾ എന്തോ ഒരു വൃത്തിക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ല. അത് വെറും കടലാസിൻ്റെ പെട്ടായതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നെറ്റ് വെച്ച് ബാക്കിയുള്ള ഫ്ലവേഴ്സൊക്കെ വെക്കുകയാണ്. അങ്ങനെ വർക്ക് ഫുള്ള് ഫിനിഷായി. അങ്ങനെ ഫുള്ള് അതായത് ഡെലിവറി ചെയ്യുന്നതിൻ്റെ തലേന്ന് രാത്രി ഇരുന്ന് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഉറങ്ങിയത്. കാരണം രാവിലെ അവർ വരുന്നു പറഞ്ഞു, ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് എത്തുമെന്ന് പറഞ്ഞു. എനിക്കിനി ആകെയില്ല പണിയെന്ന് പറയുന്നത് രാവിലെ എണീച്ച് മുല്ല ഒന്ന് അവിടെ വെക്കാനുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചാൽ മുല്ല വെക്കാനുണ്ട്, പിന്നെ ഫോട്ടോസ് എടുക്കാനുണ്ട്. അത് ഇനി ചെയ്യാനുള്ളൂ. അതുകൊണ്ട് ബേജാറൊന്നുമില്ല, എല്ലാം കഴിഞ്ഞിട്ടാണ് കിടന്നത്. പിന്നെ നട്ട്സിൻ്റെ എല്ലാ ഐറ്റംസും ഫ്രിഡ്ജിലേക്ക് വെച്ചു, കുഴപ്പമൊന്നുമില്ല. ഫ്രിഡ്ജിൽ വെച്ചാൽ സേഫാണ്. ബാക്കി ചോക്ലേറ്റ്സൊക്കെ ഞാൻ ഇന്നലെ കാണിച്ചതുപോലെ വലിയൊരു തുണി കോട്ടൻ്റെ തുണിയെടുത്ത് കവർ ചെയ്ത് വെച്ചു. ബാക്കി പിന്നെ ഡ്രസ്സ് ചെരുപ്പ് ഇതൊന്നും ആവാനില്ലല്ലോ. ഈ ഒരു ഹാമ്പറി ചെയ്യുമ്പോൾ നട്ട്സിൻ്റെ ഒക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഉറുമ്പ് വരുന്നു. ഫോട്ടോ എടുക്കുന്ന സമയം തന്നെ നല്ല ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മുല്ല എവിടുന്നാണ് വാങ്ങിയെന്ന് വെച്ചാൽ പയ്യന്നൂർ കളേഴ്സ് എന്നിട്ട് സാധാരണ ഞാൻ ഫ്രഷ് ഫ്ലവറൊക്കെ വാങ്ങുന്ന ഷോപ്പ് തന്നെയാണ് കേട്ടോ. അത് രാവിലെ ഹലോ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, ഓൺലൈൻ സോറി ഡെലിവറി ആപ്പാണ്. നമ്മൾ എന്ത് വേണമെങ്കിലും വിളിച്ച് പറഞ്ഞാൽ അവർ ഡെലിവറി ചെയ്യും. കിലോമീറ്ററിന് 8 രൂപയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ എനിക്ക് പയ്യന്നൂരിൽ നിന്ന് ഒരു 80 രൂപ കൊടുത്താൽ മതി. എന്നാലും രാവിലെ എണീച്ച് നമ്മൾ പോയി വാങ്ങണ്ടല്ലോ. അത് തലേന്ന് ഏൽപ്പിച്ചു രാവിലെ ഒരു 9 മണിയാകുമ്പോഴത്തേക്കും മുല്ല എത്തണമെന്നുള്ളത്. പക്ഷേ 10:10 എത്താൻ എന്നാലും കുഴപ്പമില്ല, സംഭവമെല്ലാം കിട്ടിയില്ല കയ്യിൽ. അങ്ങനെ മുല്ലൊക്കെ വെച്ച് സെറ്റാക്കി എല്ലാം വെച്ച് ഫോട്ടോ എടുത്ത് ഡെലിവറി ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ വേറെയും 2-3 ഓർഡേഴ്സ് എക്സ്ട്രാ ഉണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരു 5 ദിവസം തന്നെ ഇതിനുവേണ്ടി മെനക്കെട്ടു കേട്ടോ. പോയി വാങ്ങാനും സെറ്റാക്കാനും എന്നിട്ട് എപ്പോഴും പറഞ്ഞാലും ഇങ്ങനത്തെ ഓർഡേഴ്സൊക്കെ കിട്ടുമ്പോൾ ഒരു 4-5 ദിവസം മുമ്പേ നമ്മൾ ഇറങ്ങാം. എന്നിട്ട് ഒരു തലേന്നല്ല അതിന് മുന്നേ തന്നെ നമ്മൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്ലവേഴ്സ് തേയാണ്ട് വരും, അല്ലെങ്കിൽ കുറച്ച് ചോക്ലേറ്റ്സ് കുറവായിരിക്കും. അതൊക്കെ നമ്മൾ ചെയ്തിട്ട് എത്രയാണ് അതിന് ബാക്കി വേണ്ടത് അതിനനുസരിച്ച് വാങ്ങാം. എപ്പോഴും നമുക്ക് കറക്റ്റ് എനിക്കിപ്പോൾ ഇങ്ങനെ ചോദിക്കുന്ന എന്നോട് ഈ ഒരു ചോക്ലേറ്റ് അവർ ചെയ്യാൻ എത്ര ചോക്ലേറ്റ് യൂസ് ചെയ്തെന്ന് വെച്ചാൽ ഇപ്പോൾ യൂസ് ചെയ്ത് എനിക്ക് പറയാം. പക്ഷേ നാളെ നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾക്കും അതുപോലെ ആവണമെന്നില്ല. കാരണം നിങ്ങളെടുക്കുന്ന തെർമോക്കോളിൻ്റെ വീതി അനുസരിച്ചായിരിക്കും ചോക്ലേറ്റിൻ്റെ എണ്ണം. അപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത് പകുതിയാക്കി വെക്കുക, അല്ലെങ്കിൽ ചെയ്യുമ്പോൾ മനസ്സിലാകും ആ ഇനി ഒരു 3 ഡയറി മിൽക്കും കൂടി എക്സ്ട്രാ വേണം, അല്ലെങ്കിൽ 4-5 ഫ്ലവേഴ്സും കൂടി വേണമെന്നില്ലത് മനസ്സിലാകും. അപ്പോൾ പിറ്റേന്ന് രാവിലെ പോയി വാങ്ങിയിട്ട് അങ്ങനെ ചെയ്യാം. അല്ലാതെ തന്നെ നമ്മൾ എല്ലാം തലേന്നത്തേക്ക് ചെയ്യാൻ വേണ്ടി വെച്ച് ചെയ്ത് ഫിനിഷ് ആകുമ്പോഴത്തേക്കും കുറേ സാധനങ്ങൾ കുറവായിരിക്കും. അപ്പോഴേക്കും ആൾ ഡെലിവറി വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ടാവും. അങ്ങനെ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാവും. എപ്പോഴും നേരത്തെ ചെയ്ത് വെക്കുക. പിന്നെ ഉറുമ്പ് കയറുന്ന അതെല്ലാം ശ്രദ്ധിച്ചിട്ട് നോക്കിയിട്ട് നട്ട്സും കാര്യങ്ങളും ചോക്ലേറ്റ്സ് വെക്കാൻ പറ്റുന്നൊക്കെ ഫ്രിഡ്ജിൽ വെക്കുക, അല്ലാതെന്നുണ്ടെങ്കിൽ ഇതുപോലെ തുണിയിൽ കവർ ചെയ്ത് വെക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് എഫേർട്ട് എടുത്താലും ഒരുപാട് എന്താ പറയുക ടയേർഡായാലും ഇതുപോലെ ഫിനിഷായി ഫുള്ള് എന്താ പറയുക സെറ്റായിട്ട് കാണുമ്പോൾ നല്ല സന്തോഷം. കാരണം ഒരുപാട് ആഗ്രഹിച്ച് കുറേ നാളായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ഹാമ്പറിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ ബഡ്ജറ്റ് പറഞ്ഞല്ലോ 10 എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് 1000 രൂപ ഫുള്ള് എനിക്ക് കിട്ടിയതൊന്നല്ല കേട്ടോ. കാരണം ഈ ഹാമ്പർ വാങ്ങുന്ന ഷോപ്പിൽ മാത്രം ഈ ഇത്രയും ഹാമ്പേഴ്സിന് മാത്രം 4800 ആയി. പിന്നെ ചോക്ലേറ്റ്സ്, നട്ട്സ്, നിസ്കാർ കുപ്പായം, ഖുറാൻ, ഇത് മുല്ല, ഇതൊക്കെ എക്സ്ട്രാ ഞാൻ വാങ്ങിയിട്ടുള്ളത്. പിന്നെ പ്രിൻറ്റ്, ഫോട്ടോ പ്രിൻറ്റ്, ഞാനിതിൽ എത്രയോ ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ടുണ്ട്, തെർമോക്കോള് ഒക്കെ കൂടിയിട്ട് പിന്നെയും 4500 സംതിങ് ആയി. അപ്പോൾ ഈ 10000 എന്നുള്ളത് നമ്മൾ എപ്പോഴും കണക്കിട്ടിട്ടുണ്ട്. ഒരു 2000 നമ്മളെ ചാർജും ബാക്കി 8000 നമ്മൾ സാധനങ്ങൾ വാങ്ങേണ്ടത്. അങ്ങനെയാണ് എപ്പോഴും ചെയ്യേണ്ടത്. ഇത് ഞാനങ്ങനെ എടുത്തു എന്നല്ല, പക്ഷെ നിങ്ങളങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പം ഇനി എത്ര ബഡ്ജറ്റില്ല. ഇപ്പോൾ ഈ 5000 ഓർഡർ ആണെങ്കിൽ അതിന് ഒരു 1000 നമ്മളെ ചാർജാണ്. കാരണം നമ്മൾ പോയി കഷ്ടപ്പെട്ട് ഒന്നും ഫ്രീ അല്ല, ഈ ലോകത്തൊന്നും ഫ്രീ ആയിട്ട് ആർക്കും കിട്ടില്ല. അങ്ങനെ ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവരവർ ചെയ്യണം അല്ലേ. ഫ്രീ ആയിട്ടൊന്നും നമുക്ക് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഈ ലോക്ക്ഡൗണിലും പോയി വാങ്ങുന്നത്, സാധനം വാങ്ങിയിട്ട് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് ഇതെല്ലാം ചെയ്യുന്ന ഒരുപാട് സമയം നമ്മൾ ഇതിൽ ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചാർജ് കഴിച്ചിട്ടുള്ള ബാക്കി ആ ഒരു പൈസ മാത്രമേ നമ്മളെ മനസ്സിലുണ്ടാകാൻ പാടുള്ളൂ. ആ പൈസക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങേണ്ടത്. അല്ലാതെ 10 ഓർഡർ ആണെങ്കിൽ 10000 രൂപക്ക് സാധനം വാങ്ങരുത് എന്നെ പോലെ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. കുറേ കാര്യങ്ങൾ ഹാമ്പറൊക്കെ ചെയ്യാൻ എന്തെങ്കിലും ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാകും, യൂസ്ഫുൾ ആയിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ എന്താ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം, എന്താ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതിനു മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.